നോക്കിയപ്പോഴാണ് ഇന്ന് കണ്ടത്. ഇത് താഴ്വശത്ത് വെള്ളിച്ചിരിക്കുന്നു. ഇത് മണ്ണെണ്ണയാണ്, കൂടുതലായി കഴിഞ്ഞാൽ പ്രശ്നവുമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ 3 ml, അതുപോലെ വെണ്ട, വഴുതന, തക്കാളി എല്ലാത്തിനും. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ ഈ പച്ചക്കറി കൃഷിയുടെ വലിയ പ്രശ്നങ്ങളിലൊന്നാണ് നമ്മുടെ വെള്ളീച്ച എന്ന് പറയുന്നത്. അപ്പോൾ വെള്ളീച്ചയുടെ പല വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. വെള്ളീച്ച ഫലപ്രദമായിട്ട് അത് മാറുകയും ചെയ്യും. പക്ഷേ ഇപ്പോഴും നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പലരിൽ നിന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് പല കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്കിതിനെയൊക്കെ അകറ്റാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെയുള്ള ഒരു സാധനം കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ വെള്ളീച്ച ഒഴിവാക്കാനായിട്ട് പറ്റും. അത് മറ്റൊന്നുമല്ല, നമ്മുടെ മണ്ണെണ്ണയാണ്. അപ്പോൾ മണ്ണെണ്ണ കൊണ്ട് എങ്ങനെ നമുക്ക് വെള്ളീച്ചയെ ഫലപ്രദമായിട്ട് നമുക്ക് ഒഴിവാക്കാം എന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇത് നമ്മുടെ മണ്ണെണ്ണയാണ്. നമ്മൾ ഈ മണ്ണെണ്ണ സാധാരണഗതിയിൽ നമ്മുടെ വീട്ടിലുള്ള ഈ കീടങ്ങളെ അകറ്റാനും ഒക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അത് ഡയറക്റ്റാണ് നമ്മൾ സ്പ്രേ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ മണ്ണെണ്ണ ഒരിക്കലും നമ്മൾ ചെടികളിലെ സ്പ്രേ ചെയ്യാറില്ല. കാരണം നമുക്കറിയാം അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇതിനെ എങ്ങനെ ചെടികൾക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളത് നമുക്കിപ്പോൾ നോക്കാം. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് നമ്മുടെ മണ്ണെണ്ണയും അതുപോലെ തന്നെ ലിക്വിഡ് സോപ്പാണ്. ഈ ലിക്വിഡ് സോപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഹാൻഡ് വാഷ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഷാംപൂ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സോപ്പ് ലായനിയായിട്ട് സോപ്പ് ഡൈല്യൂട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഈ രണ്ട് സാധനങ്ങൾ കൊണ്ട് മാത്രം നമുക്ക് വളരെ ഫലപ്രദമായിട്ട് തന്നെ ഈ വെള്ളീച്ചയെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം ഇപ്പോൾ വേനൽ തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്നാണ്, നമ്മൾ പ്രത്യേകിച്ചൊന്നും കാണാറില്ല, പക്ഷേ ഇലയുടെ അടിയിലെല്ലാം നമ്മുടെ ഈ വെള്ളീച്ച കാണും. നോക്കിയേ, നമ്മുടെ ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പ്രൂണിങ് നടത്തിയ ഒരു വഴുതനയാണ്. അപ്പോൾ ഇതിനകത്തൊന്നും ഒരു പ്രശ്നവും ഇതുവരെ വന്നിട്ടില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞ പോലെ ആഴ്ചയിൽ ഒരിക്കലാണെങ്കിൽ നമ്മളുടെ വേപ്പെണ്ണ എമൽഷൻ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ ഇതിന് നമ്മുടെ ഈ വഴുതനയ്ക്ക് അങ്ങനെ പ്രശ്നം, വഴുതന എന്നല്ല ഇവിടെയുള്ള പല സാധനങ്ങൾക്കും അങ്ങനെ വരാറില്ല. പക്ഷേ ചിലതിന് നമ്മൾ നോക്കിയിരിക്കുമ്പോഴാണ് അത് വിട്ടുപോകുന്ന സാധനങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. ഇത് നമ്മൾ പ്രൂൺ ചെയ്താണ് അതിനെല്ലാം പൂ വരുന്നുണ്ട്. അപ്പോൾ അതിനി കായാകാനുള്ള ഒരു രീതിയിലേക്ക് മാറുകയാണ്. അപ്പോൾ നമുക്ക് ഈ കീടനാശിനി അല്ലെങ്കിൽ മണ്ണെണ്ണ കൊണ്ട് എങ്ങനെ നമുക്ക് ഈ വെള്ളീച്ചയെ ഒഴിവാക്കാം എന്നുള്ളത് നമുക്കിപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ മണ്ണെണ്ണ കൊണ്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് മണ്ണെണ്ണ 1 ലിറ്ററിന് 1 ml എന്നുള്ള കണക്കിന് മതി. അത് കൂടുതലായി പോകരുത്. 1 ലിറ്ററിന് 1 ml എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുക. ഞാനിപ്പോൾ 3 ലിറ്ററിൻ്റെതാണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് 3 മില്ലി മാത്രമേ എടുക്കാവുള്ളൂ. ഇത് നമുക്കറിയാം ഇത് മണ്ണെണ്ണയാണ്, കൂടുതലായി കഴിഞ്ഞാൽ പ്രശ്നവുമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ 3 ml നമ്മൾ കറക്റ്റായിട്ട് ഇത് നമ്മൾ എടുക്കുക. ഇപ്പോൾ 3 ml കറക്റ്റായിട്ട് എടുക്കുക. ഇതിപ്പോൾ 2 ml ആണ്. ഞാനിപ്പോൾ 2 ml ചാടി. ഇപ്പോൾ 2 ml കറക്റ്റായിട്ട് പറഞ്ഞ പോലെ അത് പോകാത്ത രീതിയിൽ 2 ml കറക്റ്റായിട്ട് എടുത്തു. ഇനി 1 ml കൂടി എടുക്കുക. അപ്പോൾ ഇത് ഒരിക്കലും കൂടിപ്പോകരുത്. കൂടിപ്പോയാൽ കരിഞ്ഞു പോവും. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ എന്നെ കുറ്റം പറയരുത്. സംഭവം അടിപൊളിയാണ്. ഇതിനകത്തേക്ക് നമുക്ക് ഒരു 10 ml നമ്മുടെ ലിക്വിഡ് സോപ്പ് നമുക്ക് ചേർക്കാം. അത് ഏത് സോപ്പാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പ്രില്ലോ അല്ലെങ്കിൽ ഹാൻഡ് വാഷോ ഏതാണെങ്കിലും കുഴപ്പമില്ല. മുളത്താട വെള്ളം തട ബാക്കി ഇതിനകത്തേക്ക് 10 ml നമ്മൾ സോപ്പ്, ലിക്വിഡ് സോപ്പ് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പം 5 ml ആണ്. ഇത് 10 ml നമ്മൾ ഒഴിച്ചു കൊടുക്കണം. കണ്ട സോപ്പും മണ്ണെണ്ണയും കൂടെ ചേർന്നപ്പോഴുള്ള കളർ കണ്ട, നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. കാരണം മണ്ണെണ്ണ വെള്ളത്തിൽ അലിയാൻ വേണ്ടിയാണ് നമ്മൾ ഇത് സോപ്പുമായിട്ട് അലിയിച്ചെടുക്കുന്നത്. എന്നാൽ മാത്രമേ മണ്ണെണ്ണ ഈ വെള്ളവുമായിട്ട് മിക്സ് ആകത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്കറിയാം മണ്ണെണ്ണ പൊങ്ങി കിടക്കും. ദേ ഇതിപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സായി. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മണ്ണെണ്ണ സോപ്പ് ലായനി നമുക്ക് നമ്മുടെ ഈ പമ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ 3 ml ആണ് എടുത്തിരിക്കുന്നത്. അത് പ്രത്യേകം മറന്നു പോകരുത്. 3 ml 3 ലിറ്റർ വെള്ളമാണ്. അപ്പോൾ ഇതിപ്പോൾ 2 ലിറ്ററാണ്. ഒരിക്കലും വെള്ളം കുറഞ്ഞു പോകരുത്. മണ്ണെണ്ണയുടെ അളവ് അല്പം കുറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ വെള്ളത്തിൻ്റെ അളവ് ഒരിക്കലും കുറയരുത്. നോക്കിയത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മണ്ണില കൃഷി ചെയ്തിരുന്നു. അതിൻ്റെ കൃഷിയാണ് ഇത്. കണ്ട നോക്കിയേ, മണ്ണൊന്നുമില്ല. നമ്മൾ വെച്ചതുപോലെയല്ല, ചെടിയെല്ലാം നല്ല അടിപൊളിയായിട്ട് കിളത്ത് വരുന്നു. അതുപോലെ തന്നെ അതിനകത്ത്
ചെറിയ പൂ ആകാനുള്ള സമയമായി. ഇതും കണ്ട നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാം നന്നായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഞാൻ നോക്കിയപ്പോഴാണ് ഇന്ന് കണ്ടത്, ഇതേ താഴ്വശത്ത് വെള്ളിച്ചിരിക്കുന്നു. നമുക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റത്തില്ല, ഇവനെ മേളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു അറിവുമില്ല അങ്ങനൊരു സാധനം ഉണ്ടെന്ന്. പക്ഷേ ഇത് നോക്കുമ്പോഴത്തേക്കാണ് അറിയുന്നത് ഇങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നമുക്ക് ഇതിനാണ് നമുക്ക് ആദ്യം അടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിന് അടിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇതിനെ ഒന്ന് സ്പ്രേ ചെയ്യുക. ഈ അടിയിലെല്ലാം നന്നായിട്ട് എത്തത്തക്ക രീതിയിൽ വേണം സ്പ്രേ ചെയ്യാനായിട്ട്, കേട്ടോ. നന്നായിട്ട് എല്ലായിടും എത്തത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്യുക. ഈ സ്പ്രേയർ ആകുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഗുണങ്ങളുണ്ട് കേട്ടോ. കംപ്ലീറ്റ് ഇതിൻ്റെ അടിയിലെല്ലാം ഏത് ഇലയുടെ അടിയിലേക്ക് ഇത് എത്തിക്കോളും. പിന്നെ ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, ഉച്ച കഴിഞ്ഞ് ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ അത് വൈകുന്നേരം രാത്രിയിലൊക്കെ അത് ഈ മരുന്ന് ഇതിനകത്ത് നിൽക്കുന്നുണ്ടാവും. നമ്മുടെ വഴുതനങ്ങയ്ക്കും ഒക്കെ ഇത് നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ വെണ്ട, വഴുതന, തക്കാളി എല്ലാത്തിനും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ തക്കാളിക്കൊക്കെ സ്പ്രേ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അതിൻ്റെ ഇലയൊക്കെ വളരെ ലോലമാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഇല കരിഞ്ഞു പോകാതെ ഒന്ന് ശ്രദ്ധിച്ചോണം. ഇത് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട്, ഒരു ചെടിക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത്, ഇതിൻ്റെ ഫലം നല്ലതാണ്. പക്ഷേ അതിനനുസരിച്ച് നമ്മൾ ശ്രദ്ധിച്ചല്ല എങ്കിൽ അത് പ്രശ്നം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ പച്ചത്തുള്ളനുമൊക്കെ ഇത് പൊയ്ക്കോളും. ഈ മണം വന്നു കഴിഞ്ഞാൽ തന്നെ മറ്റ് കീടങ്ങളൊന്നും ഇതിനകത്തേക്ക് വരില്ല. അപ്പോൾ വൈകുന്നേരം ഒരു 4 മണി കഴിയുമ്പോൾ അടിച്ചു കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം അതിൻ്റെ ഇലയുടെ മേളിൽ വീഴാനായിട്ട് വരരുത്. മഴയോ അങ്ങനെയുള്ള സമയത്ത് ഇത് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇത് ഒരു ദിവസം തന്നെ ഇത് ചെയ്ത് തീർക്കാൻ ശ്രമിക്കണം, അല്ല അടുത്ത ദിവസത്തേക്ക് വെക്കരുത്. പിന്നെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും വെള്ളം കുറഞ്ഞു പോകരുത്. വെള്ളം കുറഞ്ഞു പോയാൽ ചെടി കരിഞ്ഞു പോകും, പിന്നെ അത് പ്രശ്നമാകും. നിങ്ങൾ അത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ കാര്യങ്ങൾ. നിങ്ങൾ നന്നായിട്ട് തന്നെ കൃഷി ചെയ്യുക. ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഇത് നല്ലൊരു അറിവാണ്. അപ്പോൾ ഞാൻ അറിഞ്ഞപ്പോൾ തന്നെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളിത് ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ. രണ്ട് മക്കൾസ് രണ്ടുമാണ് രാവിലെ നനയ്ക്കാനായിട്ട് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അവരവരുടെ ജോലി നന്നായിട്ട് ചെയ്യുവാണ്, കേട്ടാ. രാവിലെ അതങ്ങ് ചെയ്തോളും, അവരായിട്ട് ചെയ്തോളും. ഞാൻ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി, അതവർ ചെയ്തോളും. നോക്കി കഴിഞ്ഞ ദിവസം നമ്മൾ നട്ട ബീട്രൂട്ടാണ്, അതിപ്പം ഈയൊരു ലെവലായി. ബീട്രൂട്ട് നട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. നോക്കിയാൽ നമ്മുടെ പഴയ ബീട്രൂട്ട് ഇത്രയൊക്കെ ആയി. എന്തായാലും നോക്കാം, നമുക്ക് ബീട്രൂട്ട് എവിടം വരെ ആകുമെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൻ്റെ അപ്ഡേഷൻ ഞാൻ ഓരോ വീഡിയോയിലും ഇടുന്നുണ്ട്.